എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പിലെ ചട്നികളാണ് അപ്പോൾ ഇത് ദോശയ്ക്കും ഇഡലിക്കും കൽദോശ നെയ്റോസ്റ്റ് മസാല ദോശ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ചമ്മന്തികളാണേ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതുമോ രണ്ടും കൂടെ തയ്യാറാക്കിയെടുക്കാൻ നമുക്കൊരു പത്ത് മിനിറ്റ് പോലും ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ എങ്ങനെ അത് നമുക്ക് തയ്യാറാക്കുന്നതൊന്ന് ശ്രദ്ധിക്കാം ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിന് നല്ലെണ്ണ ആവശ്യമേ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഉഴുന്ന് പരിപ്പ് ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഒന്ന് മൂത്ത് വരണം അതാണ് ഇതിൻ്റെ കണക്ക് കണ്ടില്ലേ ഈ പരുവമാകുന്നവണ്ണം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതേ ബാക്കി എണ്ണയുണ്ടല്ലോ ആ എണ്ണയിൽ തന്നെ ഒരു ടീസ്പൂണ് കടലപ്പരിപ്പ് വെറുതെടുക്കാം കടലപ്പരിപ്പ് ഇതേപോലെ തന്നെ ചുമന്ന് ഒന്ന് മൂത്ത് വരണം അതാ അതിൻ്റെ കണക്ക് കണ്ടില്ലേ ഈ കളറാകുന്നിടം വരെ അത് നമുക്ക് മിക്സയുടെ ജാറിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് ഒരു ചെറിയ സവാള സവാളയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് തന്നെ അത് വഴുന്നൊന്നും ഒത്തിരി വരണ്ട അത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തേക്കുന്നത് അതേപോലെക്ക് തന്നെ ഒരു തക്കാളിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പകുതി വഴുന്നതിന് ശേഷം ആ തക്കാളിക്ക ചേർക്കേണ്ടിയത് രണ്ട് ചെറിയ പീസ് ഇഞ്ചി കഷ്ണമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളേ അപ്പോൾ അത് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി മല്ലിയില ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ മതിയാവും മല്ലിയലയുടെ രുചി അധികം വേണ്ടാത്ത തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല മലയിലയുടെ രുചി ഇഷ്ടമുള്ള ഒരു തേങ്ങ കുറച്ച് കുറവായിട്ട് ചേർത്താൽ മതി അപ്പോൾ ഇത് ഞാൻ പൊടിച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വറുത്ത് വെച്ച നമ്മളുടെ മിക്സി ജാറിലേക്ക് മാറ്റിയില്ലായിരുന്നു ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും അത് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ ആദ്യം തന്നെ തേങ്ങയൊക്കെ നമ്മൾ ചേർക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അത് ശരിക്കും അരഞ്ഞു കിട്ടത്തില്ല ഇപ്പോൾ ഇതെല്ലാം കൂടി ഇനിയും ചേർത്ത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരച്ചു മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇതിന് താളിപ്പ് റെഡിയാക്കണം അതിനുവേണ്ടി ഒരു ടീസ്പൂണ് എണ്ണയൊഴിച്ചു കൊടുക്കുക അതായത് നല്ലെണ്ണ തന്നെ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഒരു അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഉണക്കമുളക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ എണ്ണം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം പൊട്ടി നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചട്നിക്കകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതിലേക്ക് ചട്നി ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഇളക്കി എടുത്താലും മതി അത് അവരോട് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഇത് നല്ല സൂപ്പറായിട്ടുള്ളൊരു ചട്നിയാണ് എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ മല്ലി ഇട്ടതിന് ശേഷം അധികം ഇത് മൂപ്പിക്കാൻ പാടില്ല അത്രയും ഒരു കാര്യമേ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക മല്ലിയിലും തേങ്ങയും കൂടെ തേങ്ങയാണെന്നുണ്ടെങ്കിൽ അധികം ചേർക്കേണ്ടാത്തവർ കുറച്ച് ചേർത്താലും മതിയാവും അപ്പോൾ ഇതാണ് ആദ്യത്തെ ചട്നി രണ്ടാമത്തെ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും കൽദോശയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കട്ടിയായിട്ടുള്ള തട്ട് ദോശ അതിനൊക്കെ വളരെ സൂപ്പറായിട്ടുള്ള ഒരു ചട്ണിയാണ് അതിനുവേണ്ടി പത്തോ പതിനഞ്ചോ ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തൊല്ലിക്ക് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് അതേപോലെ രണ്ടോ മൂന്നോ വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളും അതെൻ്റെ കുറച്ച് വലിയ കഷ്ണങ്ങളാണ് അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണമേ എടുത്തിട്ടുള്ളൂ ഇതിനിയും വെളിച്ചെണ്ണയാണ് ഇതിന് വെളിച്ചെണ്ണ വേണം ഉപയോഗിക്കാനായിട്ട് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത് ചൂടാകുന്നുണ്ട് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവുള്ളത് രണ്ട് ടീസ്പൂണും അതേപോലെ കാശ്മീരി ചില്ലി രണ്ട് ടീസ്പൂണുമായിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചും അത് ക്രമീകരിക്കേണ്ടതാണേ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതായത് ഇതിൻ്റെ കളർ നല്ലതായിട്ട് മൂത്ത് വരികയും വേണം പക്ഷേ കരിഞ്ഞൊന്നും പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണയിൽ കണ്ടില്ലേ ഇതേപോലെ ഒരു തിളപ്പൊക്കെ വരും അന്നേരം തന്നെ അത് മൂത്തും കിട്ടും മുളക് പൊടിയല്ലേ പെട്ടെന്ന് മൂത്ത് വരും ഇനി ഇത് നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്നും വഴറ്റത്തൊന്നുമില്ല ഇതേപോലെ പച്ചയ്ക്ക് തന്നെ അരച്ചെടുക്കുന്നതാണെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതേപോലെ ചുവന്നുള്ളി ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഈ മൂപ്പിച്ച് മാറ്റി വെച്ചേക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് അരച്ചെടുക്കുക അതായത് ഈ ചുവന്നുള്ളിയാലേതും വെളുത്തുള്ളിയാലും ഒക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇത് അരഞ്ഞു കിട്ടുന്നതായിരിക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് എക്സ്ട്ര ആയിട്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലേ ഇപ്പോൾ അരയുന്നില്ലത് ശരിക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഒഴിക്കുമല്ലോ എരിവിന് ഇപ്പം കൂടുതലാ ചിലർക്ക് എരിവാണെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചൊന്ന് കൊടുത്തേച്ചാൽ മതി ചാലിച്ചെടുത്താൽ നല്ല അടിപൊളിയൊരു ചമ്മന്തിയാണ് ഇഡ്ഡലിക്കൊക്കെ ആദ്യം സൂപ്പറായിട്ടുള്ള ഒരു ചട്ണിയാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ അതേപോലെ ബെല്ലക്കും പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കുമേ അപ്പോൾ ഇനി ഇത് നമ്മൾ ഉപയോഗിക്കാൻ നേരം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചാലിച്ച് അങ്ങ് എടുത്താൽ മതി നല്ലൊരു ചട്ണിയാണ് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം